ഈ എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്കൂളുകളിൽ ജങ്ക് ഫുഡ്സുകൾക്ക് നിരോധനം. നമ്മുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇതറിയാത്തവരല്ല നമ്മൾ. എന്നിരുന്നാലും ഭക്ഷണകാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാണ്. ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പൊതുവെ വിളിക്കപ്പെടുന്ന ഭക്ഷണങ്ങളോട് നമുക്ക് വളരെ പ്രിയമാണ്. ഫ്രൈഡ് ചിക്കനും പിസയും കോളയും ബർഗറും ഐസ്ക്രീമും ചിപ്സ് പോലുള്ള എണ്ണയിൽ വറുത്ത ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് കൃത്യമായ ധാരണ നമുക്ക് പലർക്കുമില്ല. എന്താണ് ജങ്ക് ഫുഡ്? വളരെയധികം പാകം ചെയ്യപ്പെട്ട നിരവധി പ്രോസസ്സുകൾക്ക് വിധേയമായ കലോറി വളരെ കൂടിയതും പോഷക സമ്പുഷ്ടതയിൽ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ജങ്ക് ഫുഡ്. ജങ്ക് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപയോഗശൂന്യമായത് എന്നോ ചപ്പു ചവറുകൾ എന്നൊക്കെയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ജങ്ക് ഫുഡിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി. ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്ന അളവിൽ പഞ്ചസാരയും ഉപ്പും ട്രാൻസ്ഫാറ്റും ഒക്കെ അടങ്ങിയവയാണ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജങ്ക് ഫുഡ് ഇടയ്ക്കിടെ കഴിക്കുന്നത് അതൊരു ശീലമാകാനും പതുക്കെ മദ്യം പോലെയോ മറ്റു ലഹരി പോലെയോ ആസക്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും ആണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. പക്ഷേ അഡിക്ഷൻ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും പൊണ്ണത്തടി, വിഷാദരോഗം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റീസ്, ക്യാൻസർ, അകാലമരണം എന്നിവ ജങ്ക് ഫുഡ് കാരണം നമുക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫൈബറുകൾ വളരെ കുറഞ്ഞ ഭക്ഷണമായതുകൊണ്ട് ദഹന പ്രക്രിയ വളരെ പെട്ടെന്ന് തന്നെ ഇവ തകരാറിലാക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലെ ഷുഗർ ലെവൽ കൂടുകയും അതുപോലെ തന്നെ കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ക്ഷീണം അനുഭവപ്പെടുന്നു. അത് വിശപ്പുണ്ടാക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നു. അതുപോലെ ആസ്മയുള്ളവർ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ദോഷകരമാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ജങ്ക് ഫുഡ് തീർത്തും ഉപേക്ഷിക്കണമോ? പരമാവധി ഒഴിവാക്കുന്നതാകും അഭികാമ്യം. കാരണം ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ തവണ ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. രണ്ട് തവണയിൽ കൂടുതൽ കഴിച്ചാൽ കൊറോണറി ഹാർട്ട് ഡിസീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നിവ വരുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവയുണ്ടാക്കുന്ന ഹ്രസ്വകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പഠനത്തിൻ്റെ ഭാഗമായി ആരോഗ്യമുള്ള 12 ചെറുപ്പക്കാരുടെ ഭക്ഷണത്തിൽ തുടർച്ചയായി 5 ദിവസം കൊഴുപ്പിൻ്റെ അംശം കൂടുതലുള്ള ജങ്ക് ഫുഡ് കൂടുതലായി ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ പേശികളുടെ കഴിവ് വളരെയധികം കുറയുന്നതായി കണ്ടെത്തി. കുറേ കാലം ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് സൃഷ്ടിക്കുകയും ടൈപ്പ് 2 ഡയബറ്റീസ് പിടിപെടുകയും ചെയ്യുന്നത് സുനിശ്ചിതമാണ്. അതുകൊണ്ട് ജങ്ക് ഫുഡ് തീർത്തും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പകരം എല്ലാ പോഷകങ്ങളും അടങ്ങിയ അമിതമായ കൊഴുപ്പും പഞ്ചസാരയും ഇല്ലാത്ത ഭക്ഷണം ശീലമാക്കുക. ഇതോടൊപ്പം ചിട്ടയായ വ്യായാമവും ഉറപ്പുവരുത്തുക. പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.